ഹായ് ഫ്രണ്ട്സ്, യുണീക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റാണ്. ക്ലാഡ്നി പ്ലേറ്റ് എന്നാണ് പറയുന്നത്. കേട്ടോ, ഒന്നും മനസ്സിലാകത്തില്ലെന്നറിയാം എല്ലാവർക്കും. എന്നാലും അതിൻ്റെ ചെറുതായിട്ടൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്ത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തപ്പോൾ നമ്മൾ ഒരു എക്യുപ്മെൻറ്റിനുള്ളിൽ തട്ടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകത്തില്ലേ? വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ആ വെള്ളത്തിലൊരു വേവ് ഒരു ഓരോന്നോരോന്ന് ഇങ്ങനെയായിട്ട് പാട് പോലെ വട്ടം പോലെയൊക്കെ വരത്തില്ലേ? അതാണ്, ആ സെയിം മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അത് ഫ്രീക്വൻസിയാണ്. ആ സർഫസിൽ നിന്ന് തട്ടി ഒരു ഫ്രീക്വൻസി ഉണ്ടാകും ചുറ്റിനും. ആ ഫ്രീക്വൻസിയാണ് നമുക്ക് വേവ് പോലെ ചെറുതായിട്ട് കാണുന്നത്. അതേ ഇത് തന്നെ നമ്മൾ ഒരു സ്പീക്കർ ഉപയോഗിച്ച് സ്പീക്കറുമായിട്ട് ഒരു പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലേറ്റിൽ നിന്ന് ആ ഓരോ ഫ്രീക്വൻസിക്ക് ഓരോ വേവാണ് വരുന്നത്. ആ വേവ് നമ്മൾ ഒരു സാൻഡ് മണൽത്തരി കൊണ്ട് നമുക്കത് കാണാം, ഓരോ ഷേപ്പ് വരുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു എക്സ്പെരിമെൻ്റാണ്, ക്ലാഡ്നി പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഒപ്പീനിയൻ ഉണ്ടോ അതെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കോണ് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു മെറ്റൽ ഷീറ്റ് എടുക്കണം. ഞാനൊരു ജിയോ ഷീറ്റാണ് എടുത്തേക്കുന്നത്. അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ 20 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ചുറ്റിനും 20 സെൻറ്റിമീറ്റർ എടുത്ത് അടയാളപ്പെടുത്തുക. അത് നമ്മൾ കട്ട് ചെയ്യുക. ഞാനിവിടെ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കട്ട് ചെയ്ത പീസ്. അടുത്ത നമുക്ക് ഒരു പ്ലൈവുഡ് എടുക്കുക. നമ്മുടെ സ്പീക്കറിൻ്റെ അളവിൽ നമ്മൾ ആ പ്ലൈവുഡ് ഒന്ന് കട്ട് ചെയ്യുക. ഈ പ്ലൈവുഡ് എന്ന് പറയുന്നത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊരു മൗണ്ടാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പീക്കറിൻ്റെ ആ ഓരോ ഹോളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ടർ വെച്ചോ കട്ടിംഗ് ബ്ലേഡ് വെച്ചോ എന്ത് വെച്ചോ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് കട്ട് ചെയ്ത പീസ്, കറക്റ്റ് പ്ലേസിക്കാണ്. ഇനി നമുക്ക് നമ്മൾ ആ നേരത്തെ മാർക്ക് ചെയ്ത ആ 4 മാർക്ക് ചെയ്തില്ലേ, അതിനെ നമുക്ക് റിബൈറ്റ് കയറുന്ന അത്തോള വെക്കണം. ഇത് ഞാനിവിടെ റിബൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂവും നട്ടും ബോൾട്ടും, ആ സ്ക്രൂ അല്ല നട്ടും ബോൾട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്ത 4 സ്ഥലത്ത് നമ്മൾ റിബൈറ്റ് കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ തുളയ്ക്കണം, ആദ്യമേ തന്നെ തുളയ്ക്കണം. ആ റിബൈറ്റിൻ്റെ വട്ടത്തിൽ തുളയ്ക്കണം. നാല് തുള ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത് ഇനി സെൻറ്റർ അതിൻ്റെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു തുള തുളയ്ക്കണം. നമ്മൾ പ്ലേറ്റുമായിട്ട് റാഡ് കണക്ട് ചെയ്യുന്നത് ഇതുവഴിയാണ്. ഇതൊരു സ്റ്റെബിലൈസറാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഷീറ്റ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഷീറ്റും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് തുളയ്ക്കണം.
അടുത്ത് നമുക്ക് ഷീറ്റും സ്പീക്കറും തമ്മിലൊരു റോഡുണ്ട്. ഞാനിവിടെ സ്കെച്ച് പേനയുടെ ഔട്ടർ ബോഡിയാണ് എടുത്തേക്കുന്നത്. ഒരു വിക്സിൻ്റെ ആ റേഡിയസ് അനുസരിച്ച് സ്പീക്കറിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യണം. ഇതുപോലെയാണ് നമുക്ക് വെക്കേണ്ടത്. ഈ രീതിയിൽ നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. ഒന്നെങ്കിൽ ബ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് ഒട്ടിക്കാന്നാണ്. ഒട്ടിച്ചത് ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് ഇത് ഒട്ടിക്കണം ചുറ്റിനും. നമ്മളതിൽ ഒട്ടിച്ച് വരുമ്പോൾ ദേ ഇതുപോലെ ഈ ഷേപ്പിലാണ് വരുന്നത്, കണ്ടല്ലോ. നടുക്കോറാട് ഈ വുഡൺ എന്ന് പറയുന്നത്, വുഡ് പീസ് എന്ന് പറയുന്നത് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ, സ്റ്റഡി ആകാൻ വേണ്ടി മാത്രമാണത്. ഇപ്പോൾ ഇത് നേരെ നമ്മൾ സ്പീക്കറിന് നേരെ ഇതിലേട്ട് പോവുകയാണ്, ഷീറ്റിലേക്ക്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആംബ്. ആംബ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനാണ്. അതിനൊരു ഓൺലൈൻ ട്യൂൺ ജനറേറ്ററുണ്ട്, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അത് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് അടിച്ചു വെക്കുക ഷീറ്റ്, അപ്പോൾ സാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി സാൻഡ് ഇടാണ്ട് സാൻഡ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാണാം. ഇതാണ് സാൻഡ് ഞാൻ വെതർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 440 അങ്ങനെ ഓരോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 139 ഹെഡ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ സമയത്തുള്ള ഷേപ്പാണിത്. അങ്ങനെ നമുക്ക് ഓരോ പലതരം ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വേറൊരു ഫ്രീക്വൻസിയാണിത്, കണ്ടല്ലോ. ഓരോ ഫ്രീക്വൻസി കൂടിയും കുറഞ്ഞും വരുമ്പോൾ ആ വേവ്സിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിൽ നമുക്ക് കാണുന്നത്.